Hi friends, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് സവാള ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് പച്ചമുളകാണ്. പച്ചമുളക് നമ്മളിവിടെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ആവശ്യമുള്ളത്. അതിനെ നമ്മൾ ഇതേപോലെ ഗ്രീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. മൂന്ന് വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ നേരത്തെ നമ്മൾ മാറ്റി വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവാളയും കൂടെ ഇട്ട് കൊടുക്കുക. സവാളയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഒരുവിധം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഞാൻ പെട്ടെന്നൊന്ന് വഴിഞ്ഞ് കിട്ടാൻ വേണ്ടി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിടുക ഈ ടൈമത്ത്. പിന്നെ അതിലേക്ക് ഒരു നുള്ള മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച പച്ചമുളക് ഇട്ടതിന് ശേഷം അത് അതിലേക്ക് രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത തക്കാളി കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനൊന്ന് അടച്ച് മൂടി വെച്ചിട്ട് ആ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വേകുന്നത് വരെ ഒന്ന് അടച്ച് മൂടി വെക്കുക. നമ്മളൊരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചു. എന്നിട്ട് നമുക്കതിനെ തുറന്നിട്ട് ഒന്നും കൂടെ ഇതിനൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത തക്കാളിയൊക്കെ ഒന്ന് കൈയിലോണ്ട് തന്നെ ഒന്ന് അടച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ 2 ടേബിൾ സ്പൂൺ തന്നെയാണ് മുളക് പൊടി ഇവിടെ ഇടുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇടുക. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ള മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ ഇട്ടതാണ്, അപ്പം അതിലും കുറച്ചിട്ടാൽ മതി മഞ്ഞപ്പൊടി. ഇനി അതിലേക്ക് കറി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഞാൻ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടേ ഇരിക്കുക. നമ്മുടെ കറിയുടെ ഒരു വിധം തിളച്ച് വന്നു. ഇനി അതിലേക്ക് ഉപ്പൊക്കെ പോരെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ ഒരു 10-15 മിനിറ്റും കൂടെ ഇതിനൊന്ന് അടച്ച് വെക്കുക. അപ്പൊ നമ്മൾ
നമ്മുടെ കറി ഇവിടെ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇടക്ക് ഇങ്ങനെ മൂടി വെക്കണം അത് മറക്കരുത് നല്ല നല്ല ടേസ്റ്റ് ആയിട്ട് കറി കിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ഇതിനൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിനൊന്ന് മൂടി വെച്ചിട്ട് അങ്ങ് മാറ്റി വെക്കാം ഇനി നമ്മൾ ആ അടുപ്പത്ത് തന്നെ ഒരു ചട്ടി വെച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം എന്നിട്ട് നമ്മൾ ഈ പാൻ കൊണ്ട് തന്നെ അതിനെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഒട്ടും നിർത്താതെ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗവും നമ്മുടെ മുട്ട ഇങ്ങനെ ഒന്ന് ഫ്രൈ ആയിട്ട് വരണം അപ്പോൾ ഈ ഒരു പരിവാകുമ്പോൾ നമ്മൾക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഗ്രേവിയിലേക്ക് നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ആ ഗ്രേവി നമ്മുടെ ഈ മുട്ടയുടെ ആയിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും മല്ലിയിലേക്ക് ഇടുമ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അടുപ്പത്തു നിന്ന് നമുക്കിതിനെ എടുക്കാം അതേ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റാണ് നമുക്കിത് ചോറിൻ്റെയും അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാനായിട്ടും പറ്റും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനിയൊരു പുതിയ വീഡിയോയുമായി ഞാൻ പിന്നീട് വരുന്നതാണ് ഓക്കേ താങ്ക് യു